വീക്കാൻ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആ വിദ്യാഭ്യാസപരമായ എല്ലാ വാർത്തകളും നിങ്ങളിലേക്ക് അപ്പോൾ തന്നെ എത്തിക്കുന്ന ചാനലാണ് വീക്കാൻ മീഡിയ. അപ്പോൾ ആരെങ്കിലും ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം വിദ്യാഭ്യാസപരമായ വാർത്തകൾ നിങ്ങളിലേക്ക് എത്താൻ വളരെയധികം സമയമെടുക്കുന്ന ഒരു കാലഘട്ടമാണിത്. അതുപോലെ നിരവധി വ്യാജ വാർത്തകൾ വിദ്യാഭ്യാസപരമായി സമൂഹ മാധ്യമങ്ങളിലും മറ്റ് പ്ലാറ്റ്ഫോമുകളിലും പ്രചരിക്കുന്ന കാലമാണ്. അപ്പോൾ വളരെ വസ്തുനിഷ്ഠാപരമായ വളരെ വ്യക്തമായ വിവരങ്ങൾ നിങ്ങളിലേക്ക് ആദ്യം എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് വീക്കാൻ മീഡിയ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആരെങ്കിലും നമ്മുടെ വീഡിയോ കണ്ടിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ടുണ്ട് എങ്കിൽ ചാനൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ റിസൾട്ടൊക്കെ വന്നു പ്ലസ് ടുവിൻ്റെ, നിങ്ങളിനി ഉപരിപഠനത്തിന് വേണ്ടി തയ്യാറെടുത്തിരിക്കുകയാണ്. അപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയുടെ വിളിച്ചു, അതുപോലെ എം ജി യൂണിവേഴ്സിറ്റിയെ വിളിച്ചു, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റിയൊക്കെ ഇനി വിളിക്കാനുണ്ട്. അപ്പോൾ നിങ്ങളുടെ പ്രധാനമായും നിങ്ങളുടെ മുമ്പിലുള്ള ചോദ്യം, ഏത് കോഴ്സ് എടുത്ത് പഠിക്കണം? പ്ലസ് ടു സയൻസ് എടുത്തവർക്കായാലും കൊമേഴ്സ് എടുത്തവർക്കായാലും ഹ്യൂമാനിറ്റീസ് എടുത്തവർക്കായാലും അവരുടെ എല്ലാം മുമ്പിലുള്ള ഒരു പ്രധാന ചോദ്യം, ഞാൻ ഏത് കോഴ്സ് എടുത്ത് ഭാവിയിൽ പഠിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതിനെക്കുറിച്ച്, സയൻസിനെക്കുറിച്ചും കൊമേഴ്സിനെക്കുറിച്ചും അതുപോലെ ഹ്യൂമാനിറ്റീസിനെക്കുറിച്ചും മൊത്തത്തിലുള്ളൊരു ഓവർവ്യൂ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൂടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് എത്രത്തോളം അത് മൊത്തം കംപ്ലീറ്റ് ആണ് നമുക്ക് പറയാൻ ഒക്കത്തില്ല. കാരണം ഓരോ സബ്ജക്റ്റിനും അനേകം സബ് ബ്രാഞ്ചുകളും അനവധി പഠനത്തിന് നമുക്ക് സഹായിക്കുന്ന ഇഷ്ടം പോലെ മറ്റ് കോഴ്സുകളുമുണ്ട്. അപ്പോൾ അത് മൊത്തത്തിലൊരു നിങ്ങൾക്കൊരു ഓവർവ്യൂ തരാനാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇതിനെ ഒത്തിരി കോഴ്സുകളുടെ പേരുകൾ നമ്മൾ ജസ്റ്റ് പറയും. അപ്പോൾ നിങ്ങൾക്ക് ഏത് കോഴ്സാണോ നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്ക് ഏത് കോഴ്സിനെ കുറിച്ചാണോ നിങ്ങൾ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ ആഗ്രഹമുള്ളത്, അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ പേര് പറയുകയാണെങ്കിൽ അതിന് ആ ഒരു എല്ലാ കോഴ്സിനെ കുറിച്ചും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ നമ്മൾ ചെയ്യും. അപ്പോൾ നിങ്ങൾ ഏത് കോഴ്സ് എടുത്താലും നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. അതിന് ഏത് കോഴ്സാണ്, ഇപ്പം കൊമേഴ്സുകാരനായാലും അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് ആയാലും അല്ലെങ്കിൽ സയൻസ് ആയാലും നിങ്ങൾ ഏത് കോഴ്സ് എടുത്താലും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അതെന്താണെന്ന് നമുക്ക് പറയാം. കാരണം അതറിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ മേഖല എന്താണ് അല്ലെങ്കിൽ നിങ്ങൾ ഏത് കോഴ്സ് ചൂസ് ചെയ്യണം എന്നുള്ള ആ ഒരു ഐഡിയ നിങ്ങളുടെ മനസ്സിൽ വരികയുള്ളൂ. അപ്പോൾ ആദ്യത്തെ ഒരു പോയിന്റ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയമാണോ നിങ്ങൾ എടുക്കാൻ പോകുന്നത് എന്നുള്ള ധാരണ ഉണ്ടാകും. കാരണം വീട്ടുകാരുടെ ഒരു നിർബന്ധ പ്രകാരം അല്ലെങ്കിൽ കൂട്ടുകാരെല്ലാം അത് എടുക്കുന്നതുകൊണ്ടോ നിങ്ങൾ ഒരിക്കലും അത് ചൂസ് ചെയ്യരുത്. കാരണം നിങ്ങൾക്ക് ആ ഒരു മേഖലയോട് താല്പര്യമുണ്ടോ അല്ലെങ്കിൽ എൻ്റെ അഭിരുചി അതാണോ എന്നറിഞ്ഞെങ്കിൽ മാത്രമേ ആ ഒരു കോഴ്സ് നിങ്ങൾ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ മറ്റൊരു കാര്യം, അതായത് നിങ്ങൾക്ക് അത് ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് മാത്രം അത് എടുക്കാൻ ഒക്കത്തില്ല. നിങ്ങൾക്ക് ആ ഒരു കോഴ്സ് പഠിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ചാൽ പഠിക്കാനൊക്കുന്ന കോഴ്സാണോ, എനിക്ക് താല്പര്യമുണ്ട് പക്ഷേ ഞാൻ വിചാരിച്ചാൽ അത് നടക്കുമോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ പഠിക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് അത് പഠിച്ചെടുക്കാമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ആ കോഴ്സ് എടുക്കാവൂ. അതുപോലെ നിങ്ങളൊരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ ഭാവി, അത് എത്രത്തോളം ഭാവി കാലങ്ങളിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കോഴ്സാണ് അല്ലെങ്കിൽ ആ ഒരു കോഴ്സിൻ്റെ ജോലി സാധ്യത എത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങൾ വ്യക്തമായി അറിഞ്ഞിരിക്കണം. ഇപ്പോൾ പല ന്യൂജൻ കോഴ്സുകളും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, പക്ഷേ അതൊക്കെ എടുക്കുമ്പോൾ അതിൻ്റെയൊക്കെ ജോലി അവസരങ്ങളും അതിൻ്റെ തൊഴിൽ സാധ്യതകളും എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമായി അറിഞ്ഞതിന് ശേഷം മാത്രമേ ഈ ന്യൂജൻ കോഴ്സുകളൊക്കെ നിങ്ങൾ എടുക്കാവൂ. കാരണം ചിലരുടെ അഭിപ്രായം കേട്ട് നിങ്ങളിപ്പോൾ ന്യൂജൻ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉപരിപഠനത്തിന് എത്രത്തോളം സാധ്യത ഉണ്ട് എന്നുള്ള കാര്യം സംശയമാണ്. ഇപ്പോൾ സാധാ ബേസിക് പ്യുവർ കോഴ്സുകളെ അപേക്ഷിച്ച് ഈ ന്യൂജൻ കോഴ്സുകൾക്ക് ഉപരിപഠന അവസരങ്ങൾ വളരെ കുറവാണ്. അപ്പോൾ അത് കൂടുതലും ഒരു തൊഴിൽ മേഖലയായിട്ട് ബന്ധപ്പെട്ട കോഴ്സുകളായിരിക്കും. അപ്പോൾ അത് പഠിച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ എനിക്ക് ഭാവിയിൽ ആ ഒരു മേഖലയിൽ ശോഭിക്കാൻ അല്ലെങ്കിൽ ഫർദർ സ്റ്റഡീസിന് എനിക്ക് അതിനകത്ത് അവസരമുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ വളരെ വ്യക്തമായിട്ട് അല്ലെങ്കിൽ വളരെ നല്ല രീതിയിൽ ആലോചിച്ച് മാത്രമേ കോഴ്സ് തിരഞ്ഞെടുക്കാവൂ. അപ്പോൾ നമുക്ക് നമ്മുടെ കണ്ടന്റിലേക്ക് കടക്കാം. ആദ്യം നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സയൻസ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ഇനി ഏതൊക്കെ ഓപ്ഷനാണുള്ളത്, അവർക്ക് ഏതൊക്കെ മേഖലയിൽ അവർക്ക് ഉപരിപഠനത്തിന് സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സയൻസ് പഠിച്ച വിദ്യാർത്ഥികൾ ഒരു പ്രധാനമായിട്ടും ചൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട രണ്ട് മേഖലകൾ, ഒന്നിൽ എഞ്ചിനീയറിങ് അല്ലെങ്കിൽ മെഡിക്കലാണ്. ഇതിൽ കൂടുതൽ വിദ്യാർത്ഥികളും മെഡിക്കൽ മേഖലയിലോട്ട് വളരെയധികം താല്പര്യം കാണിക്കുന്ന ഒരു പ്രവണത കുറേ നാൾ മുമ്പ് വരെ നമ്മൾ നല്ല രീതിയിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം ഇടയ്ക്ക് ആ ഒരു ട്രെൻഡ് കുറയും. കൂടുതൽ വിദ്യാർത്ഥികൾ എഞ്ചിനീയറിങ് അതുപോലെ ഡിഗ്രി മേഖലയിലേക്ക് കൂടുതൽ തിരിയുന്നത് നമ്മളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ പ്രധാനപ്പെട്ട രണ്ട് മേഖലയാണ് മെഡിക്കൽ മേഖലയും അതുപോലെ എഞ്ചിനീയറിംഗ് മേഖലയും. ഈ മേഖലയിൽ മെഡിക്കൽ മേഖലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം വളരെയധികം തൊഴിൽ സാധ്യതകളുള്ള, ഒരിക്കലും തളർന്നു പോകാത്ത അല്ലെങ്കിൽ തകരാത്തൊരു മേഖലയാണ് മെഡിക്കൽ മേഖല. കാരണം ഇപ്പോൾ തന്നെ നമുക്കറിയാം ലോകം മുഴുവൻ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ നിൽക്കുമ്പോൾ ലോകത്തെപ്പോഴും രോഗങ്ങളുള്ള കാലത്തോളം മെഡിക്കൽ ഫീൽഡിൻ്റെയും അല്ലെങ്കിൽ ഡോക്ടർമാരുടെയും അല്ലെങ്കിൽ ആ ഒരു അനുബന്ധ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെയും ആവശ്യം ഒരിക്കലും ലോകത്ത് നിന്ന് പോകത്തില്ല.
അപ്പോൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു മേഖല തന്നെയാണ് മെഡിക്കൽ മേഖല എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് എൻജിനീയറിംഗ് മേഖല. എൻജിനീയറിംഗ് മേഖലയും നല്ലധികം തൊഴിൽ സാധ്യത ഉള്ള ഒരു മേഖല തന്നെയാണ്. അപ്പോൾ എൻജിനീയറിംഗ് പ്രധാനമായിട്ടും സിവിൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ എൻജിനീയറിംഗ് ആണ് കൂടുതൽ ആൾക്കാരും ചൂസ് ചെയ്യുന്നത്. പക്ഷെ അത് മാത്രമല്ല, മറ്റ് പലതരത്തിലുള്ള എൻജിനീയറിംഗ് കോഴ്സുകൾ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. അഗ്രികൾച്ചർ എൻജിനീയറിംഗ്, അതുപോലെ ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ്, അങ്ങനെ ഒരുപാട് മേഖലകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻജിനീയറിംഗ് ആ ഒരു മേഖലയോട് താല്പര്യമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എൻജിനീയറിംഗ് മേഖലയിലോട്ട് പോയി ഒരു എൻജിനീയറായിട്ട് നിങ്ങളുടെ ഭാവി ജീവിതത്തെ മാറ്റാം. അപ്പോൾ ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് സയൻസ് പഠിച്ച വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് എടുക്കാൻ വരുന്ന ഡിഗ്രി കോഴ്സുകൾ ഏതൊക്കെയുള്ളതാണ്. അപ്പോൾ പ്രധാനമായിട്ടുള്ളത് BSc ഫിസിക്സ്, കെമിസ്ട്രി, സുവോളജി, ബോട്ടണി, മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, പോളിമർ കെമിസ്ട്രി, ബയോ കെമിസ്ട്രി, മൈക്രോബയോളജി, ബയോടെക്നോളജി. ഇങ്ങനെ അനേകം കോഴ്സുകൾ സയൻസ് പഠിച്ച ഒരു വിദ്യാർത്ഥികൾക്ക് അനേകം കോഴ്സുകൾ, BSc കോഴ്സുകൾ മാത്രമാണ് നമ്മൾ പറഞ്ഞത്. അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ BA കോഴ്സുകൾ എടുക്കാം, അതും അതുപോലെ തന്നെ ലാംഗ്വേജ് കോഴ്സുകളുണ്ട്. അപ്പോൾ സയൻസ് പഠിച്ചൊരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് നിങ്ങളുടെ അഭിരുചി അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം എന്താണോ അതനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവിയെ മാറ്റിമറിക്കാനുള്ള ഒരു വലിയ അവസരമാണ് തുറന്നിട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീട്ടുകാർ അല്ലെങ്കിൽ കൂട്ടുകാർ പറയുന്നത് കേട്ടിട്ട് ഒരു പർട്ടിക്കുലർ കോഴ്സ് എടുക്കാതെ നിങ്ങളുടെ ആഗ്രഹം എന്താണ്, നിങ്ങൾക്ക് കെമിസ്ട്രി അല്ലെങ്കിൽ രസതന്ത്ര മേഖലയോടാണ് താല്പര്യം, അല്ലെങ്കിൽ ഭൗതിക ശാസ്ത്രം അല്ലെങ്കിൽ ഫിസിക്സിനോടാണ് താല്പര്യം, അല്ലെങ്കിൽ എനിക്ക് ജീവിവർഗത്തെയും അല്ലെങ്കിൽ സസ്യങ്ങളെയും ജന്തുക്കളെയും കുറിച്ചൊക്കെ പഠിക്കാനാണ് ആഗ്രഹമെങ്കിൽ നിങ്ങൾക്ക് സുവോളജിയോ ബോട്ടണിയോ ഓപ്റ്റ് ചെയ്യാം. അങ്ങനെ ഒരു അവസരങ്ങൾ, വലിയ ഒരു കലവറയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മറ്റുള്ളവരുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കാതെ നിങ്ങളുടെ ആഗ്രഹം എന്താണോ ആ ഒരു മേഖലയിലോട്ട് മാറുക. അപ്പോൾ ഈ BSc നമ്മൾ കുറേ കോഴ്സുകളുടെ പേരാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇതിനകത്ത് തന്നെ നിങ്ങൾക്ക് ഈ ഫിസിക്സ്, കെമിസ്ട്രി, സുവോളജി, ബോട്ടണി, അതുപോലെ മാത്സ്, അപ്പോൾ ഈ ഒരു വിഭാഗത്തിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു വിഭാഗത്തിലാണ് നിങ്ങൾ നിങ്ങളുടെ ഉപരിപഠനം അല്ലെങ്കിൽ ഡിഗ്രി ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അധ്യാപന മേഖലയിലോട്ട് വളരെയധികം സാധ്യതയുള്ള കോഴ്സുകളാണ് നമ്മൾ ഇപ്പോൾ ആദ്യമായി പറഞ്ഞത്. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞ് പറഞ്ഞ ബയോടെക്നോളജി അല്ലെങ്കിൽ മൈക്രോബയോളജി, ബയോ ഇൻഫോർമാറ്റിക്സ്, അപ്പോൾ ഈ ഒരു മേഖലയുടെ മറ്റും ഉള്ളൊരു വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ ഇവയ്ക്ക് അധ്യാപന മേഖലയിൽ അത്രയ്ക്ക്, നമ്മൾ ഈ ഫിസിക്സ്, കെമിസ്ട്രി, സുവോളജി, ബോട്ടണി ഒക്കെ പറഞ്ഞതുപോലെ അത്രയ്ക്കൊരു ചാൻസ് ഇവയ്ക്കില്ല. ഇവയുടെ പ്രത്യേകത എന്താണെന്ന്, ഇവ നിങ്ങൾക്ക് റിസർച്ച് അല്ലെങ്കിൽ ഗവേഷണപരമായി നിങ്ങൾക്ക് മുമ്പോട്ട് പോകാനാണ് ആഗ്രഹമെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് മൈക്രോബയോളജി, ബയോടെക്നോളജി തുടങ്ങിയ കോഴ്സുകൾ എടുക്കാം. കാരണം ഇവ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു അധ്യാപന മേഖലയിലോട്ടല്ല നിങ്ങളെ അവ കൊണ്ടുപോകുന്നത്, മറിച്ച് ഒരു ഗവേഷണ തരത്തിലാണ് നിങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്നത്. വളരെയധികം ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന, വളരെയധികം ജോലി സാധ്യതയുള്ള മേഖലകൾ തന്നെയാണ് ബയോടെക്നോളജിയും മൈക്രോബയോളജിയും. കാരണം ഈ വളർന്നു വരുന്ന തലമുറയിൽ വളരെയധികം വിദ്യാർത്ഥികൾ എടുക്കാൻ ആഗ്രഹിക്കുന്ന രണ്ട് കോഴ്സുകളാണ് മൈക്രോബയോളജിയും ബയോടെക്നോളജിയും. അപ്പോൾ എടുക്കുന്ന വിദ്യാർത്ഥികളോട് പറയുന്നു, ആ ഒരു മേഖല നിങ്ങൾക്ക് ഗവേഷണപരമായിട്ട് വളരെയധികം സാധ്യതകൾ തുറന്നിരുന്ന മേഖല തന്നെയാണ്. അതേസമയം അധ്യാപന മേഖലയെ സംബന്ധിച്ച് അത്രത്തോളം അവസരങ്ങൾ ഒരുപക്ഷെ മൈക്രോബയോളജിക്കും ബയോടെക്നോളജിക്കും കിട്ടിയെന്ന് ഇരിക്കില്ല. പക്ഷേ നിങ്ങളുടെ മേഖല, നിങ്ങളുടെ ആഗ്രഹം അധ്യാപനമല്ല എങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും തിരഞ്ഞെടുക്കാൻ പറ്റുന്ന മേഖലകളാണ് ബയോടെക്നോളജിയും മൈക്രോബയോളജിയും. വളരെയധികം ഫീൽഡുകളിൽ ഇവയുടെ ആപ്ലിക്കേഷൻ ഉണ്ട്. നിങ്ങൾക്ക് ജോലി സാധ്യതയും വളരെയധികം തരുന്ന മേഖലകളാണ്. പക്ഷേ അധ്യാപന മേഖലയിൽ മാത്രം BSc കെമിസ്ട്രി, സുവോളജി, ബോട്ടണി അവയോട് കിടപിടിക്കുന്ന രീതിയിലൊരു അവസരം മൈക്രോബയോളജിക്കും ബയോടെക്നോളജിക്കും കിട്ടുന്നില്ല എന്നുള്ളൊരു ന്യൂനത മാത്രം. അപ്പോൾ ഇത് മാത്രമല്ല, നിരവധി പാരാമെഡിക്കൽ കോഴ്സുകളുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു മേഖല പാരാമെഡിക്കൽ ഫീൽഡിലോട്ടാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് BPharm എടുക്കാം, DPharm എടുക്കാം, PharmD എടുക്കാം, ഡയാലിസിസ് എടുക്കാം, ഒപ്റ്റോമെട്രി എടുക്കാം. അങ്ങനെ അനേകം പാരാമെഡിക്കൽ കോഴ്സുകളും അവൈലബിൾ ആയിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ അല്ലാതെ നിങ്ങൾക്ക് സൈക്കോളജിയോട് താല്പര്യം, നിങ്ങൾക്ക് സൈക്കോളജി എടുത്ത് പഠിക്കാം. വളരെയധികം ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഒരു ഭാവിയുടെ കോഴ്സ് എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു മേഖലയാണ് സൈക്കോളജി. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾ സൈക്കോളജി എടുത്ത് പഠിക്കാം. അങ്ങനെ സയൻസ് പഠിച്ച അല്ലെങ്കിൽ സയൻസ് പ്ലസ് ടു സയൻസ് പഠിച്ചൊരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് അനേകം കോഴ്സുകളാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. അപ്പോൾ നിങ്ങൾ ഏത് കോഴ്സ് എടുക്കണം എന്നുള്ളത് വ്യക്തമായി ആലോചിക്കുക. മനസ്സിരുത്തി ആലോചിച്ചതിന് ശേഷം മാത്രമേ നിങ്ങളൊരു കോഴ്സ് എടുക്കാവൂ. അല്ലാതെ ഞാൻ വീണ്ടും പറയുന്നു, അധ്യാപകരുടെയോ അല്ലെങ്കിൽ മാതാപിതാക്കളുടെയോ കൂട്ടുകാരുടെയോ വാക്ക് കേട്ട് ഒരു കാരണവശാലും നിങ്ങളുടെ ഭാവി കോഴ്സിനെ നിങ്ങൾ ഒരിക്കലും തിരഞ്ഞെടുക്കരുതെന്ന് മാത്രമാണ് വീണ്ടും വീണ്ടും പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ മറൈൻ കോഴ്സുകൾ ചെയ്യാം. നിങ്ങളുടെ ആഗ്രഹം ആ ഒരു മേഖലയിലാണ് നിങ്ങളുടെ ആഗ്രഹം, നിങ്ങൾ മറൈൻ കോഴ്സുകൾ ചെയ്യാം. അതുപോലെ നിങ്ങൾ നിയമം പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിയമ പഠനത്തിന് വേണ്ടി നിങ്ങൾക്ക് ഉപരിപഠനം മാറ്റിവെക്കാം. അങ്ങനെ നിരവധി അനേകം അവസരങ്ങളാണ് സയൻസുകാരെ കാത്തിരിക്കുന്നത്. ഒരിക്കലും നിങ്ങൾ മറക്കരുത്, കാരണം വലിയൊരു വാതിലാണ് തുറന്നിട്ടിരിക്കുന്നത്. നിങ്ങൾ ഈ ഒരു സമയം നിങ്ങൾ അടുത്തുള്ള കോളേജ് അല്ലെങ്കിൽ വീടിനടുത്തുള്ള ഒരു സ്ഥാപനം ആ ഒരു ചിന്തയിലിരിക്കാതെ കുറച്ചും കൂടി വിശാലമായ ഒരു കാഴ്ചപ്പാടിലേക്ക് മാറുക.
നിങ്ങൾ ഇഷ്ട കോഴ്സ് എവിടെയാണോ ഉള്ളത്, നിങ്ങൾ ആഗ്രഹം എന്താണോ, ആ കോഴ്സുള്ള കോളേജുകൾ മാത്രം ഓപ്റ്റ് ചെയ്ത് അവിടെ പോയി പഠിക്കാനാണ് നിങ്ങൾ കൂടുതൽ ശ്രമിക്കേണ്ടത്. അല്ലാതെ വീടിനടുത്ത് മാത്രം ചുറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു കാഴ്ചപ്പാട് നിങ്ങൾ മാറാനുള്ള സമയം വളരെയധികം അതിക്രമിച്ചു എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഇനി അടുത്തതായി ചർച്ച ചെയ്യാൻ പോകുന്നത് കൊമേഴ്സ് അല്ലെങ്കിൽ പ്ലസ് ടുവിന് കൊമേഴ്സ് പഠിച്ച വിദ്യാർത്ഥികൾക്ക് എന്തൊക്കെ കോഴ്സുകൾ ഭാവിയിലേക്ക് ചൂസ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ സയൻസ് പറഞ്ഞ പോലെ തന്നെ വളരെയധികം സാധ്യതയുള്ള ഒരു മേഖല തന്നെയാണ് കൊമേഴ്സ്. സാധാരണ ഒരു കാഴ്ചപ്പാടുണ്ട് സയൻസിൻ്റെ അത്രയും ഒരു ഓപ്പർച്യൂണിറ്റി കൊമേഴ്സിന് കിട്ടുന്നില്ല എന്നുള്ളൊരു ധാരണയൊക്കെ പൊതുവിലുണ്ട്. പക്ഷേ അതൊക്കെ മാറ്റി വെച്ചുകൊള്ളുക, സയൻസിനെ പോലെ തന്നെ അനേകം സാധ്യതയുള്ള ഒരു മേഖല തന്നെയാണ് കൊമേഴ്സ്. ഈ ലോകം നിയന്ത്രിക്കുന്നത് കൊമേഴ്സുകാരാണെന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ഈ സാമ്പത്തിക രംഗം ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിർത്തുന്നത് തീർച്ചയായും കൊമേഴ്സുകാരുടെ കയ്യിലാണ് അതിൻ്റെ എല്ലാ കടിഞ്ഞാണും ഇരിക്കുന്നത്. അപ്പോൾ കൊമേഴ്സുകാർക്ക് ഭാവിയിൽ എന്തൊക്കെ കോഴ്സുകളാണ് എടുക്കാൻ സാധ്യതയുള്ളത് എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ കൊമേഴ്സുകാർക്ക് എടുക്കാൻ പറ്റിയ ഒരു ആദ്യത്തെ ഒരു മേഖലയാണ് സി അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് കോഴ്സ്. അപ്പോൾ വളരെയധികം സാധ്യതയുള്ള എല്ലാ മേഖലകളും ആവശ്യമായിട്ട് വരുന്ന ഒരു മേഖലയാണ് ചാർട്ടേഡ് അക്കൗണ്ടൻ്റ്. അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റുകളാണ് ഒരു സ്ഥാപനത്തിൻ്റെ കണക്കുകളെയും കാര്യങ്ങളും എല്ലാം നോക്കുന്നത്. അപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ട് അല്ലെങ്കിൽ സി എ കോഴ്സുകൾ വളരെയധികം സാധ്യതയുള്ള ഒരു കോഴ്സാണ്. അതുപോലെ സി എം എ കോഴ്സുകൾ വളരെയധികം സാധ്യതയുള്ള കോഴ്സാണ്. അതുപോലെ കമ്പനി സെക്രട്ടറി അല്ലെങ്കിൽ സി എസ് കോഴ്സുകൾ, അങ്ങനെ ഈ ഒരു മേഖലയിലൊക്കെ വളരെയധികം സാധ്യതകൾ കൊമേഴ്സുകാരെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു മേഖലയോടൊക്കെ താല്പര്യമാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു തരത്തിലുള്ള കോഴ്സുകൾ നിങ്ങൾ ചെയ്യാം. അതുപോലെ ബാങ്കിങ് മേഖല കൊമേഴ്സുകാർക്ക് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള മേഖലയാണ് ബാങ്കിങ് മേഖല എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബാങ്കിങ് മേഖലയിൽ വളരെയധികം അവസരങ്ങൾ കൊമേഴ്സുകാരെ കാത്തിരിക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു മേഖലയാണ് ടീച്ചിങ് മേഖല. ഇപ്പോൾ കൊമേഴ്സ് പഠിച്ച ഒരാൾക്ക് തന്നെ ബി കോം എടുത്തിട്ട് ഒരു ടീച്ചിങ് മേഖലയിലൂടെ നിങ്ങൾ കടന്നു ചെല്ലാം. അപ്പോൾ ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ബി കോം പഠിച്ചാൽ കിട്ടും. അതുപോലെ മറ്റൊരു മേഖല ടാക്സേഷൻ മേഖല. ഇപ്പോൾ ജി എസ് ടി ഒക്കെ വന്നതോടുകൂടി ടാക്സേഷൻ മേഖലയിലൊക്കെ ഈ കൊമേഴ്സുകാർക്ക് വളരെയധികം അവസരങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു മേഖലയോടാണ് താല്പര്യം നിങ്ങൾ ടാക്സേഷൻ പഠിക്കാം. അതുപോലെ തന്നെ മറ്റനേകം മേഖലകൾ ഇൻഷുറൻസ്, ലോജിസ്റ്റിക്സ്, അഡ്മിനിസ്ട്രേഷൻ, അങ്ങനെ നിരവധി അവസരങ്ങൾ കൊമേഴ്സ് പഠിച്ചൊരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് അവസരങ്ങളുടെ കലവറയാണെന്ന് തന്നെ നമുക്ക് പറയാം. ഈ ഓരോ മേഖല ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞ ഓരോ മേഖലകളിലും അനേകം സബ് ഡിവൈഡർ ആയിട്ടുള്ള കോഴ്സുകളുണ്ട്, അതും നിങ്ങൾക്ക് പഠിക്കാം. അപ്പോൾ ഹോസ്പിറ്റാലിറ്റി സെക്ടറിൽ കൊമേഴ്സുകാരുടെ എന്തൊക്കെ അവസരങ്ങളാണ് നിങ്ങൾക്കുള്ളതെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ബി എസ് സി ഹോട്ടൽ മാനേജ്മെൻറ്റ് നിങ്ങൾക്ക് ചെയ്യാം. അതുപോലെ ട്രാവൽ ആൻഡ് ടൂറിസം വളരെയധികം സാധ്യതകളുള്ള മറ്റൊരു മേഖലയാണ് ട്രാവൽ ആൻഡ് ടൂറിസം. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു മേഖലയോട് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കൊമേഴ്സ് പഠിച്ചൊരു വിദ്യാർത്ഥിക്ക് ട്രാവൽ ആൻഡ് ടൂറിസം എന്ന മേഖലയിലേക്ക് നിങ്ങൾക്ക് തിരിയാം. മറ്റൊരു അവസരമാണ് എയർലൈൻ ആൻഡ് എയർപോർട്ട് റിലേറ്റഡ് കോഴ്സ്. അപ്പം ഈ ഒരു കോഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ കഴിവും കൂടെ അനുസരിച്ചാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഇതിനകത്ത് ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് പെർഫോം ചെയ്ത് നല്ല മാർക്കുണ്ടെങ്കിൽ പക്ഷേ നിങ്ങളുടെ ഭാവിയെ കാത്തിരിക്കുന്ന നിങ്ങളുടെ ആറ്റിറ്റ്യൂഡും അല്ലെങ്കിൽ നിങ്ങളുടെ പെരുമാറ്റവും ഒരു ക്യാമ്പസ് ഇൻ്റർവ്യൂവിനകത്ത് നിങ്ങൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു ആ ഒരു ഇതിനെയൊക്കെ ബേസ് ചെയ്താണ് ഈ ഒരു കോഴ്സുകളൊക്കെ നിങ്ങളുടെ ഭാവി ഇരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ പെർഫോമൻസ് എങ്ങനെയാണോ നിങ്ങളുടെ പെർഫോമൻസിനെ അനുസരിച്ച് നിങ്ങളുടെ ഭാവിയെ നിർണ്ണയിക്കുന്ന കോഴ്സുകളാണ്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഹോട്ടൽ മാനേജ്മെൻ്റ് ആയാലും ട്രാവൽ ആൻഡ് ടൂറിസം ആയാലും എയർലൈൻ ആൻഡ് എയർപോർട്ട് റിലേറ്റഡ് കോഴ്സുകളായാലും അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡും നിങ്ങളുടെ പെരുമാറ്റത്തെയും അനുസരിച്ചാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ജോലി സാധ്യതയുള്ള വളരെയധികം ജോലി സാധ്യതയുള്ള കോഴ്സുകളാണ് ഈ പറഞ്ഞതെല്ലാം. പക്ഷേ ഇത് പഠിച്ചിട്ടും ജോലി കിട്ടുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡും അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനൊരു പെർഫോം ചെയ്യാനുള്ള ഒരു കഴിവിലും നിങ്ങളുടെ പോരായ്മ കൊണ്ട് മാത്രമാണ്. അല്ലാതെ ഈ കോഴ്സുകളെല്ലാം നിങ്ങൾക്ക് വളരെയധികം ജോബ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകൾ തന്നെയാണ്. അതുപോലെ നിങ്ങൾക്ക് മറ്റൊരു മേഖലയാണ് മീഡിയ മേഖല. മീഡിയ മേഖലയിലും ഈ കൊമേഴ്സ് എടുത്തവർക്ക് വളരെയധികം ജോലി സാധ്യതകളുണ്ട്. ഇപ്പോൾ ജേർണലിസം അല്ലെങ്കിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ഇതുപോലുള്ള മേഖലകൾ. ഇപ്പം ഇത് നമ്മൾ കാണുന്ന മീഡിയ മാത്രമല്ല സോഷ്യൽ മീഡിയ, അതുപോലെ മറ്റ് ഓൺലൈൻ മാധ്യമങ്ങൾ. അപ്പോൾ ഈ ഒരു മേഖലയിലും കൊമേഴ്സ് പഠിച്ച ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന അനേകം കോഴ്സുകൾ നിങ്ങൾക്കുണ്ട്. അപ്പോൾ മറ്റൊരു മേഖലയാണ് ഡിസൈനിങ് സെക്ടർ. അപ്പോൾ ആ ഡിസൈനിങ് സെക്ടർ എന്ന് പറഞ്ഞാൽ വളരെയധികം ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ജോലി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മേഖലയാണെന്ന് നമുക്ക് പറയാം. കാരണം നമ്മളിപ്പോൾ എന്ത് സാധനം എടുത്താലും അതിനകത്തെല്ലാം ഒരു ഡിസൈൻ ഉണ്ട്. ഇപ്പോൾ ഞാൻ പേന എടുത്താൽ തന്നെ ഇതിനകത്തൊരു ഡിസൈനുണ്ട്. അപ്പോൾ ഈ ഡിസൈൻ ചെയ്യുക എന്നുള്ളത് വളരെയധികം ആൾക്കാർക്ക് ജോലി സാധ്യതയുള്ള മേഖലയാണ്. അപ്പോൾ എന്തൊക്കെ ഡിസൈനിങ് ആണെന്ന് നോക്കാം. ജ്വല്ലറി ഡിസൈനിങ് ഉണ്ട്, അതുപോലെ ഫുഡ്വെയർ ഡിസൈനിങ് ഉണ്ട്, ടെക്സ്റ്റൈൽ ഡിസൈനിങ് ഉണ്ട്, പ്രോഡക്റ്റ് ഡിസൈനിങ് ഉണ്ട്, വെബ് ഡിസൈനിങ്, ഗെയിം ഡിസൈനിങ്. അപ്പോൾ ഇതെല്ലാം തന്നെ വളർന്നു വരുന്ന ഒരു വലിയ മേഖലയിലേക്കുള്ള ഒരു ചുവടുവയ്പ്പാണ് ഈ ഡിസൈനിങ് സെക്ടർ എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഡിസൈനിങ് പരമായി അത്യാവശ്യം കഴിവുകളും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചിന്തിക്കാനുള്ള വ്യക്തികളാണ് നിങ്ങൾ എങ്കിൽ കൊമേഴ്സ് പഠിച്ചൊരു വിദ്യാർത്ഥിക്ക് ഉറപ്പായിട്ടും ഡിസൈനിങ് സെക്ടറിലേക്ക് നിങ്ങളുടെ ഭാവിയെ നിങ്ങൾ കൊണ്ടുപോകാം.
ഡിസൈനിങ് ചെയ്യാവുന്നവർക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ് BDES എന്ന് പറയുന്ന ഒരു കോഴ്സ്. അത് കേരളത്തിൽ തന്നെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ, നിങ്ങളുടെ താല്പര്യം ഡിസൈനിങ്ങിലാണ് എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കോഴ്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ സയൻസിനകത്ത് പറഞ്ഞ പോലെ തന്നെ കൊമേഴ്സുകാർക്കും ഡിഫൻസ് മേഖലയിൽ നിങ്ങളെ അവസരങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ NDA പരീക്ഷ, നമ്മൾ സയൻസിനകത്ത് പറഞ്ഞ പോലെ തന്നെ NDA പരീക്ഷകൾ നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ മറ്റൊരു വ്യത്യാസം, സയൻസുകാർക്ക് ആർമി, നേവി, അതുപോലെ എയർഫോഴ്സ് ഇത് മൂന്നും എഴുതാമെങ്കിൽ കൊമേഴ്സുകാർക്ക് നമ്മുടെ ആർമിയുടെ എക്സാമുകളാണ് നിങ്ങൾക്ക് എഴുതാൻ വെക്കുന്നത്. അപ്പോൾ അങ്ങനെ എക്സാം എഴുതുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, ഇപ്പോൾ ഇതിനകത്ത് കൂടുതലായിട്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരുന്നത് മാത്സ് ആണ്. വളരെ അധികം മാർക്ക് ഈ NDA എക്സാമിന് മാത്സിന് പ്രാധാന്യമുണ്ട്. അപ്പോൾ നിങ്ങൾ കൊമേഴ്സ് പഠിച്ചു വന്ന വിദ്യാർത്ഥിയാണ് എങ്കിൽ മാത്സിന് പ്രത്യേക ഇമ്പോർട്ടൻസ് കൊടുത്ത് ഈ സയൻസിന് പഠിച്ച മാത്സ് ആണ് കൊമേഴ്സുകാർക്ക് ആ ഒരു എക്സാമിന് ചോദിക്കുന്നത്. അപ്പോൾ സയൻസുകാർ പഠിച്ച മാത്സ് നിങ്ങൾ മറ്റെവിടുന്നെങ്കിലും പഠിച്ചിട്ട് വേണം NDA പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുവാണ് എങ്കിൽ നിങ്ങൾ ആ എക്സാമിനെ സമീപിക്കാൻ. നമ്മൾ പറയുന്നത് കൊമേഴ്സ് എടുത്ത വിദ്യാർത്ഥിക്ക് എടുക്കാൻ കഴിയുന്ന ഉപരി ഡിഗ്രി കോഴ്സുകളെ കുറിച്ചാണ്. അപ്പോൾ ആദ്യത്തെ കോഴ്സ് നമ്മൾ പറയുന്നത് BCOM തന്നെയാണ്. കാരണം നമുക്കറിയാം കൊമേഴ്സ് പഠിച്ച വിദ്യാർത്ഥിക്ക് ഏറ്റവും കൂടുതൽ സാധ്യതകൾ നൽകുന്ന ഒരു കോഴ്സ് BCOM തന്നെയാണ്. അപ്പോൾ BCOMനകത്ത് തന്നെ പലതരത്തിലുള്ള കോഴ്സുകളുണ്ട്. ഫിനാൻസ്, അതുപോലെ അക്കൗണ്ടിങ്, കമ്പ്യൂട്ടർ, അങ്ങനെ പലതരത്തിലുള്ള കോഴ്സുകളുണ്ട്. അപ്പോൾ നിങ്ങൾ +2 കൊമേഴ്സ് പഠിച്ച വന്ന വിദ്യാർത്ഥിയാണ് എങ്കിൽ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ, നിങ്ങളൊരു ഡിഗ്രി പഠനം ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റിയ ഏറ്റവും പ്രധാനപ്പെട്ട കോഴ്സാണ് BCOM എന്നുള്ളത്. BCOMൻ്റെ ഉപരിപഠന സാധ്യതകൾ, അനന്തമായ സാധ്യതകളാണ് ഒരു BCOM വിദ്യാർത്ഥിക്ക് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കൊമേഴ്സ് പഠിച്ച വിദ്യാർത്ഥികൾക്ക് എടുക്കാൻ പറ്റുന്ന BA കോഴ്സുകളാണ് എക്കണോമിക്സ്, അതുപോലെ പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി, അങ്ങനെ ഒരുപാട് കോഴ്സുകൾ ഒരു കൊമേഴ്സ് പഠിച്ചു വന്ന വിദ്യാർത്ഥികൾക്ക് ഡിഗ്രി തലത്തിൽ എടുക്കാൻ പറ്റുന്ന BA കോഴ്സുകൾ, അതുപോലെ മറ്റനേകം കോഴ്സുകൾ കൊമേഴ്സ് പഠിച്ച വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനെടുക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അടുത്ത് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഹ്യൂമാനിറ്റീസിൻ്റെ അവസരങ്ങളെക്കുറിച്ചാണ്. സാധാരണ ഒരു കാഴ്ചപ്പാടുണ്ട് സയൻസിനും കൊമേഴ്സിനുമാണ് കൂടുതൽ സാധ്യതയുള്ളത്, ഹ്യൂമാനിറ്റീസിൻ്റെ സാധ്യത വളരെ കുറവാണ് എന്നുള്ളൊരു പൊതുധാരണയുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഹ്യൂമാനിറ്റീസിൻ്റെ സാധ്യതകളെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. കാരണം പൊതുവിലുള്ളൊരു തെറ്റിദ്ധാരണയാണ് സയൻസ് കൊമേഴ്സുകാർക്കാണ് സാധ്യത, ഹ്യൂമാനിറ്റീസിന് സാധ്യത കുറവാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടി അത് നമ്മൾ മാറ്റിത്തരും. അപ്പോൾ നമുക്ക് ഹ്യൂമാനിറ്റീസുകാരുടെ അവസരങ്ങളെ പറ്റി ഒന്ന് നോക്കാം. അപ്പോൾ ഹ്യൂമാനിറ്റീസ് എടുത്തൊരു വിദ്യാർത്ഥികൾ പഠിക്കാൻ വെക്കുന്ന BA കോഴ്സുകളാണ് BA ഹിസ്റ്ററി, BA പൊളിറ്റിക്സ്, BA എക്കണോമിക്സ്, അതുപോലെ BA സോഷ്യോളജി, അങ്ങനെ നിരവധി കോഴ്സുകൾ, അതുപോലെ BA ലാംഗ്വേജ് കോഴ്സുകൾ, ഹിന്ദി, മലയാളം, ഇംഗ്ലീഷ്, അപ്പം അങ്ങനെ ഒരുപാട് എല്ലാ കോഴ്സുകളും BA കോഴ്സുകൾ നിങ്ങൾക്ക് എടുക്കാനൊക്കും. അങ്ങനെ ഒരു അധ്യാപന മേഖലയിലോട്ടൊക്കെ വളരെയധികം സാധ്യതകൾ ഹ്യൂമാനിറ്റീസ് പഠിച്ച ആൾക്കാരെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മറ്റൊരു TTC, അത് നിങ്ങൾക്ക് പഠിക്കാൻ വെക്കുന്ന മറ്റൊരു അവസരമാണ്. നിങ്ങൾക്ക് ഒരു അധ്യാപന മേഖലയിലോട്ടൊക്കെ പോകാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് TTC കോഴ്സുകൾ ഓപ്റ്റ് ചെയ്യാം. അതുപോലെ പോളിടെക്നിക് ഡിപ്ലോമ കോഴ്സുകൾ, ഹ്യൂമാനിറ്റീസ് പഠിച്ചൊരു വിദ്യാർത്ഥിക്ക് പോളിടെക്നിക് അതുപോലെ ഡിപ്ലോമ കോഴ്സുകൾ എടുത്ത് നിങ്ങളുടെ ഭാവി നിങ്ങൾക്ക് ആ ഒരു തരത്തിലേക്ക് നിങ്ങൾക്ക് മാറ്റാൻ വെക്കും. അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞ ആളാണ് എങ്കിൽ നിങ്ങൾക്ക് LLB നിയമ പഠനത്തിന് നിങ്ങൾക്ക് സാധ്യതയുണ്ട്. 5 വർഷത്തെ നിയമ പഠനം കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു വക്കീലായിട്ട് നിങ്ങൾക്ക് പുറത്തിറങ്ങാനൊക്കും. അപ്പോൾ ഈ ഒരു കോഴ്സ്, ഇപ്പോൾ LLB കോഴ്സ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളൊരു വക്കീലാവാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്, അല്ലെങ്കിൽ ഒരു നമ്മൾ തന്നെ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് ഒരു വക്കീൽ എന്ന് പറയുമ്പം ആശാ ചടുലതയൊക്കെ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ നല്ല രീതിയിൽ സംസാരിക്കാനും നമ്മുടെ കാര്യങ്ങളൊക്കെ എക്സ്പ്രസ് ചെയ്യാനും കഴിയുന്ന ഒരാളാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എടുക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ് LLB കോഴ്സുകൾ. അതായത് നിങ്ങൾ അത്രയ്ക്ക് അധികം സംസാരിക്കുന്ന ആളൊന്നും അല്ല, നിങ്ങൾ അങ്ങനെ മിണ്ടാപ്പൂച്ച പോലൊക്കെ ഇരിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ LLB എടുത്താൽ നിങ്ങൾക്ക് ആ ഒരു വക്കീൽ എന്നുള്ളൊരു മേഖല നിങ്ങൾക്ക് വളരെയധികം ശോഭിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. അപ്പോൾ നിങ്ങൾ ആ ഒരു മേഖല, ഇപ്പോൾ നിങ്ങളെ കൊണ്ട് ഏത് കോഴ്സാണോ എടുത്താൽ നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ ഒക്കുന്നത് ആ കോഴ്സിലാണ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അടുത്ത വളരെ പ്രധാനപ്പെട്ടൊരു മേഖല, ഹ്യൂമാനിറ്റീസുകാർക്ക് ഏറ്റവും കൂടുതൽ സാധ്യത ഉണ്ട് എന്ന് ഞാൻ പറയുന്ന ഒരു മേഖല സിവിൽ സർവീസ് ആണ്. ഇപ്പോൾ നിങ്ങൾ ഹ്യൂമാനിറ്റീസ് ആണ് പഠിച്ചെങ്കിൽ ചരിത്രപരമായ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിവുണ്ടായിരിക്കും. അപ്പോൾ വളരെയധികം സാധ്യതയുള്ള മേഖലയാണ് സിവിൽ സർവീസ് മേഖല എന്ന് പറയുന്നത്. നിങ്ങൾ ആ ഒരു മേഖലയിൽ ആത്മാർത്ഥത കൊടുത്ത് നിങ്ങൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഒരു ഹ്യൂമാനിറ്റീസുകാരൻ ഉറപ്പായും കളക്ടറായും IAS ആയും IPS ആയും നിങ്ങൾക്ക് മാറാനൊക്കും. അപ്പോൾ നിങ്ങളുടെ ആഗ്രഹം ഒരു IAS ആണ് അല്ലെങ്കിൽ IPS ആണ് എങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആ ഒരു മേഖലയിൽ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാം. ഒരു സയൻസുകാരൻ ഒരു പക്ഷേ പഠിച്ച് PSC എഴുതി നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കളക്ടറായിട്ട് ആ ജില്ലയിൽ നിങ്ങൾക്ക് പോസ്റ്റിംഗ് വന്ന് നിങ്ങൾക്ക് കളക്ടറായിട്ട് ആ ഒരു ജില്ല ഭരിക്കാം. അപ്പോൾ അങ്ങനെ വളരെയധികം സാധ്യതയുള്ളൊരു മേഖല തന്നെയാണ് ഹ്യൂമാനിറ്റീസ്. അപ്പോൾ നമുക്ക് അടുത്തൊരു അവസരം നോക്കാം, ജേർണലിസം. ഹ്യൂമാനിറ്റീസ് പഠിച്ചൊരു വിദ്യാർത്ഥിക്ക് ജേർണലിസം എടുക്കാനുള്ള അവസരമുണ്ട്. അതുപോലെ BSW അല്ലെങ്കിൽ സോഷ്യൽ വർക്കിലേക്ക് നിങ്ങൾക്ക് പോകാം.
അതുപോലെ തന്നെ സൈക്കോളജി വളരെയധികം വികാസം പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന മേഖലയാണ് സൈക്കോളജി. നമ്മൾ നേരത്തെ വന്നപ്പോൾ സൈക്കോളജി പറഞ്ഞു, അപ്പോൾ നമ്മൾ സൈക്കോളജിയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇപ്പോൾ പറയാമെന്ന് വെച്ചു. അപ്പോൾ സൈക്കോളജി എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാം. സൈക്കോളജി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു അധ്യാപന മേഖല, ആ ഒരു മേഖലയിലോട്ടോ നിങ്ങൾക്ക് പോകാൻ ഉതകുന്ന ഒരു മേഖലയാണ് സൈക്കോളജി. അപ്പോൾ സൈക്കോളജിയുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, സൈക്കോളജി എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞാൽ, ഒന്ന്, നിങ്ങൾ ഒരു കാറുള്ള വിഷമം കേൾക്കാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര കഠിന ഹൃദയരാണെങ്കിൽ സൈക്കോളജി എടുത്ത് നിങ്ങളുടെ അടുത്തൊരു ആൾ വന്നിട്ട് അവരുടെ സങ്കടമൊക്കെ പറയുമ്പം നിങ്ങൾ കുഴപ്പമില്ല മാറും. അങ്ങനെയൊക്കെ നിങ്ങളൊരു സ്ട്രോങ് മെൻറ്റാലിറ്റി നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ അടുത്ത് വരുന്ന പേഷ്യൻ്റ് അതുകൊണ്ട് ഒരു ഉപയോഗമില്ല. ഇപ്പോൾ ശാരീരികപരമായ രോഗങ്ങൾ ട്രീറ്റ് ചെയ്യുന്നൊരു ഡോക്ടറിനെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് മാനസിക രോഗങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു ഡോക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ മേഖല, നിങ്ങൾക്ക് അത്തരത്തിലൊക്കെ മെൻറ്റാലിറ്റി ഉള്ള ആണെങ്കിൽ, ഒരാളുടെ സങ്കടം കേട്ട് നിങ്ങൾക്ക് അയാളെ സഹായിക്കാനൊക്കെ ഉതകുന്ന മൈൻഡാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ മാത്രമേ നിങ്ങൾ സൈക്കോളജി എടുത്ത് ഫർദറായിട്ട് നിങ്ങൾ സ്റ്റഡി ചെയ്യാവും. അടുത്താണ് ലാംഗ്വേജ് സ്റ്റഡീസ്. ഹ്യൂമാനിറ്റീസുകാർക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു മേഖലയാണ് ലാംഗ്വേജ് സ്റ്റഡീസ്. അതുപോലെ ട്രാവൽ ആൻഡ് ടൂറിസം, നിങ്ങൾക്ക് ഹ്യൂമാനിറ്റീസ് പഠിച്ചൊരു വിദ്യാർത്ഥിക്ക് ട്രാവൽ ആൻഡ് ടൂറിസം മേഖല, ആ ഒരു കോഴ്സുകൾ എടുക്കാം. അതുപോലെ തന്നെ ആർക്കിയോളജി വളരെയധികം സാധ്യതയുള്ള ഒരു മേഖലയാണ് ആർക്കിയോളജി. നിങ്ങൾ വേണമെങ്കിൽ ആർക്കിയോളജി കോഴ്സുകൾ ചെയ്യാം. അതുപോലെ തന്നെ എക്കണോമിക് കോഴ്സ്, അല്ലെങ്കിൽ സാമ്പത്തികപരമായ ഇഷ്ടംപോലെ കോഴ്സുകളുണ്ട്. ഹ്യൂമാനിറ്റീസുകാർക്ക് വളരെയധികം സാധ്യതകൾ കൽപ്പിക്കുന്ന ഒരു മേഖലയാണ് എക്കണോമിക്സ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു മേഖലയിലോട്ട് നിങ്ങൾക്ക് പോകാം. ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ്, അത് വളരെയധികം സാധ്യത നൽകുന്ന മേഖലയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു മേഖല ഓപ്റ്റ് ചെയ്യാം. അതുപോലെ നമ്മൾ നേരത്തെ കൊമേഴ്സുകാരുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഡിസൈനിങ്, നേരത്തെ നമ്മൾ ഡിസൈനിങ്ങിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഡിസൈനിങ് മേഖല, ആ കൊമേഴ്സ് പഠിച്ച വിദ്യാർത്ഥിയെ പോലെ തന്നെ ഹ്യൂമാനിറ്റീസ് പഠിച്ച വിദ്യാർത്ഥിക്കും ഡിസൈനിങ്, നിങ്ങളുടെ ആഗ്രഹം അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു അഭിരുചി ഡിസൈനിങ് മേഖലയിലാണ് എങ്കിൽ നിങ്ങൾക്ക് ഡിസൈനിങ് കോഴ്സുകളും ചെയ്യാം. അതുപോലെ തന്നെ അധികവാരം ഓപ്റ്റ് ചെയ്യാത്ത കുറച്ച് മേഖലകളാണ് ലിംഗ്വിസ്റ്റിക്സ്, അതുപോലെ റിലീജിയസ് സ്റ്റഡി, അതുപോലെ ലിറ്ററേച്ചർ, അതുപോലെ ഫിലോസഫി. അപ്പോൾ ഇങ്ങനെ നിരവധി കോഴ്സുകളാണ് ഹ്യൂമാനിറ്റീസ് പഠിച്ച ഒരാളെ കാത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും കോഴ്സുകൾ പറഞ്ഞു, ഇത്രയും അവസരങ്ങളാണ് നിങ്ങൾക്കുള്ളത്. ഈ അവസരങ്ങളിൽ തന്നെ അദ്ദേഹം സബ് ഡിവൈഡഡ് ആയിട്ടുള്ള മറ്റ് പല കോഴ്സുകളുണ്ട്. അപ്പോൾ ഇത്രത്തോളം അവസരങ്ങൾ ഹ്യൂമാനിറ്റീസുകാർക്കുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് പഠിച്ച വിദ്യാർത്ഥികൾക്ക് അവർക്ക് ഫർദർ സ്റ്റഡീസിന് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന കുറച്ച് ഭാവി കോഴ്സുകളെ കുറിച്ചാണ്. അപ്പോൾ ഇതൊരിക്കലും കംപ്ലീറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞത്, കാരണം കംപ്ലീറ്റ് ഒരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡ്യൂറേഷൻ ഒന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നിൽക്കത്തില്ല. നമ്മൾ സയൻസുകാരുടെ വീഡിയോ മാത്രം ചെയ്താൽ തന്നെ അത് ഒത്തിരിയുണ്ട്. അതുപോലെ തന്നെ അതുപോലെ സയൻസിനകത്ത് തന്നെ പല പല മേഖലകളുണ്ട്. അതുപോലെ കൊമേഴ്സിനകത്തും ഹ്യൂമാനിറ്റീസിനകത്തും ഓരോ സബ് മേഖലകളുണ്ട്. ആ ഒരു മേഖലയെക്കുറിച്ച് തന്നെ വീഡിയോ ചെയ്യാൻ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കോഴ്സിനെ കുറിച്ചാണോ ഡീറ്റെയിൽ ആയിട്ട് വിവരങ്ങൾ വേണ്ടുന്നത് അതിനടി കമൻറ്റ് ചെയ്യുക. ഓരോ കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും അതിൻ്റെ കോഴ്സുകൾ എടുക്കാൻ പറ്റുന്ന കോളേജുകൾ, അവയുടെ അവസരങ്ങൾ, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്യും. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഏത് വിഷയത്തെക്കുറിച്ചാണോ അറിവ് വേണ്ടുന്നത് അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഡീറ്റെയിൽ ആയിട്ട് തന്നെ വിക്കാൻ മീഡിയ ആ വീഡിയോകളെല്ലാം തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് ഉറപ്പായും എത്തിക്കുന്നതാണ്.